അജയന്റെയും സ്വാതിയുടെയും സന്തോഷത്തിന് വേണ്ടി വന്നതല്ലേ? എവിടെ ആയാലും മനസ്സിൽ സന്തോഷം നിറയണം, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും പറഞ്ഞതാണ് ശരി, മനസ്സിൽ സന്തോഷം നിറയണം. ഞാൻ എത്രയോ പ്രാവശ്യം സുഹൃത്തുക്കളായിട്ട് ഇവിടെ വന്നാ, പക്ഷെ അന്നൊന്നും കുടുംബത്തോടൊപ്പം വന്നതിന്റെ സന്തോഷം കിട്ടിയിട്ടില്ല. അത് ശരിയാ സ്വാതി, അടുത്തുള്ളപ്പോഴുള്ള അത്ര സന്തോഷം എനിക്ക് ഇവിടെ ഇല്ലാത്തപ്പോ കിട്ടാറില്ല. അപ്പൊ ഞാനോ? സോറി, എന്റെ കല്യാണം സ്വാതിയും അടുത്തുള്ളപ്പോഴുള്ള അത്ര സന്തോഷം ഇവരില്ലാത്തപ്പോ എനിക്ക് കിട്ടാറില്ല. എല്ലാരും അങ്ങനെ തന്നെയാ. താൻ അടുത്തില്ലാതിരിക്കുന്നത് എനിക്കിപ്പോ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ ഞാൻ മരിച്ചുപോയാലോ? കല്യാൺ ജീവിക്കില്ലേ, അതോ എന്റെ കൂടെ മരിക്കൂ? അതിനാദ്യം മരിക്കുന്ന ഞാനല്ലേ, പിന്നല്ലേ നീ. ഓ, തുടങ്ങി. ഇവിടെ സന്തോഷത്തോടെ രണ്ടു ദിവസം കഴിയാൻ വേണ്ടി വന്നതാ, അല്ലാതെ മരിക്കാൻ വന്നതല്ല. അതെ, അങ്ങനെ പറ. അമ്മ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യും, മിക്കവാറും അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും. അയ്യോ, ഞാനത് മറന്നു. എന്താ കഴിക്കാൻ വേണ്ടത്? പ്ലീസ് വെയിറ്റ്, പറയാം. ഓക്കെ മാഡം. അമ്മ, ബോറടിച്ചോ? ഏയ്, എന്താണ് കഴിക്കുന്നത്? ഓർഡർ ചെയ്യേ. കോഫി കഴിച്ചതിന് ശേഷം എന്താ പ്ലാൻ? നമുക്ക് ഔട്ടിങ്ങിന് പോയാലോ? ഏയ്, അതൊന്നും വേണ്ട, ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇത്രയും സമയം നിങ്ങൾ ബീച്ചിൽ നടക്കായിരുന്നില്ലേ? അപ്പൊ നാളത്തെ പ്ലാൻ? ആ, അത് നാളെ പറയാം, ഇന്നത്തെ കാര്യം നടക്കട്ടെ. അമ്മ വീട്ടിലെ പോലെ തന്നെയാണല്ലോ ഇവിടെയും, അവരെവിടെയെങ്കിലും ചെന്ന് എൻജോയ് ചെയ്യട്ടെ. എന്തിനാ വെറുതെ മുറിയിലിരുന്ന് ബോറടിക്കുന്നെ? മുറിയിലിരുന്ന് ബോറടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എന്തൊക്കെ പുറം കാഴ്ചകളുണ്ട്, അതൊക്കെ നടന്ന് കാണട്ടെ. ദയവ് ചെയ്ത് നിങ്ങള് നിങ്ങളുടെ ഭാര്യമാരെ അല്പസമയമൊന്നും ഒറ്റയ്ക്ക് വിട്, അവർക്ക് ശ്വാസം മുട്ടുന്നുണ്ടാവും. തനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ സീതേ? കോഫി കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണിനോട് വ്യക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മുറിയിലേക്ക് പോവാ. എന്താ വ്യക്തിപരമായ കാര്യം? ഓഫീസ് കാര്യമല്ലോ ആയിരിക്കും. സീത ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണട്ടെ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഔട്ടിങ്ങിന് പോകും, സീതയും കൂടെ പോരെ. അയ്യോ, ഞാനില്ല. പറഞ്ഞാ പിന്നെ കേൾക്കില്ലല്ലോ, നിങ്ങൾ ചെല്ലേ. സീത മുറിയിലേക്ക് വന്നോളൂ, ഒറ്റയ്ക്ക് നിൽക്കണ്ട. വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാ സീത അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. ഞാൻ മുറിയിൽ അടച്ചിരിക്കാനില്ല, എനിക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ കണ്ട് ഞാൻ നടന്നോളാം. Thank you.
അയ്യോ, മോൾക്ക് വിഷമമായോ? മോള് കേൾക്കുന്നത് കൊണ്ട് പ്രശ്നമാവുന്നെന്ന് കരുതിയല്ല ഞാൻ പറഞ്ഞത്. എൻജോയ് ചെയ്യാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതിനിടയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് ഞാൻ കരുതി. അതിലെനിക്ക് പരിഭവമൊന്നുമില്ലല്ലോ. അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഭാര്യമാരെ ഒറ്റയ്ക്ക് വിട്, അവര് ശ്വാസം കഴിക്കട്ടെ എന്ന്. ഞാനും ഒന്ന് ശ്വാസം കഴിക്കട്ടെ. നിന്റെ ശ്വാസം നിലയ്ക്കും അല്പസമയത്തിനകം. എനിക്കൊറ്റയ്ക്ക് കിട്ടട്ടെ. സാറ് മാഡത്തിനെ വിളിച്ചോ? അവർ അമേരിക്കയിലല്ലേ പോയത് വിളിക്കാൻ? ഇവിടെ അടുത്തുള്ള ബീച്ചിൽ റിസോർട്ടിൽ അവര് പോയത്, അത് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സാറെന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇതെന്താ ഇത്? ചായ. ഇതിന് ചായ എന്നല്ല പറയേണ്ടത്, മോരും വെള്ളമെന്നാ എനിക്ക് വേണ്ടത്. സാറിനെ കൂട്ടാതെ അവര് പോയതില് സാറിന് നല്ല വിഷമമുണ്ടല്ലേ? ആ ദേഷ്യം എന്നോട് കാണിക്കുന്നേ. ഓ, ഇവിടെ അടുത്തുള്ള റിസോർട്ടിൽ പോകുമ്പോ അവർ എന്നെ കൂടി കൊണ്ടുപോകണം. എനിക്കല്ലാതെ വഴി അറിയില്ലല്ലോ. എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ പോകാൻ നോക്ക്. ഹലോ. ഓ, എന്താ ഒരു ഗൗരവം! പിണക്കത്തിലാണോ വേണുവേട്ടൻ? വേണുവേട്ടൻ പിണങ്ങിയാലും സാരമില്ല, ഞാനിവിടെ നല്ല സന്തോഷത്തിലാ. ഇവിടെ എത്തിയപ്പോ ചെറിയ കുട്ടികളെപ്പോലായി മക്കള്, കളിയും ചിരിയും. ഓ, കളിയും ചിരിയും! പെട്ടെന്ന് നിനക്കും ഒത്തിരി കളിയും ചിരിയും കൂടി, സീതയോടുള്ള സ്നേഹവും കൂടി. ഞാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിനക്ക് ഈ മാറ്റം? അതെനിക്ക് എത്ര ആലോചിച്ചതും മനസ്സിലാവുന്നില്ല. അത് സീതയും കല്യാണം കൂടി സിംഗപ്പൂരിൽ പോയതോടെ അവര് വിജയിച്ചു, ഞാൻ തോറ്റു. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ അടുത്ത് കൂടുതൽ തോക്കാതിരിക്കാനായി ഞാൻ യുദ്ധം അവസാനിപ്പിച്ചു. അവളോട് സ്നേഹത്തിൽ അടുക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. അത് തന്നെ. ഈ സ്നേഹം അഭിനയമാണെന്ന് എനിക്കറിയാം. അയ്യോ, അല്ല. വേണുവേട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കണം. സീതയുമായി കൂടുതൽ അങ്ങ് അടുക്കാൻ വേണ്ടി കൂടിയാ ഈ ഒരു ട്രിപ്പ്. ഞങ്ങള് തിരിച്ചു വരുന്നതേ പുതിയൊരു അമ്മായി അമ്മയും മരുമകളും ആയിട്ടായിരിക്കും. ആ, വേണുവേട്ടൻ കണ്ടോളൂ. ഞാൻ തിരികെ വരുന്നത് മരുമകളുടെ ഡെഡ് ബോഡിയും കൊണ്ടായിരിക്കും. എന്റെ സ്നേഹത്തിന്റെ ആഴം വേണുവേട്ടന് അപ്പം മനസ്സിലാവും. വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് രാജേശ്വരി. ഒന്നും കാണാതെ അവളൊരു ചുവട് പോലും മുന്നോട്ട് വെക്കില്ല. അവൾ സീതയെ സ്നേഹിക്കുന്നെങ്കിൽ അതിനു പിന്നിൽ രാജേശ്വരിക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. എന്തിനാണ് അവൾ അഭിനയിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ആ അമ്മേ, ഇന്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഈ ജോലി ഷുവർ ആയിട്ടും കിട്ടും. സത്യമായിട്ടോ അമ്മേ?
നല്ല എളുപ്പമുണ്ടായിരുന്നു. ഞാനും അച്ഛനും റിസോർട്ടിൽ തിരിച്ചെത്തി. ഇല്ല, വൈകുന്നേരം ട്രെയിന്. ഞങ്ങൾ നാളെ മോർണിംഗിൽ അവിടെ എത്തും. ഇല്ല, എവിടെയും കറങ്ങാനൊന്നും പോകുന്നില്ല. ഓ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, ഒന്ന് നിന്നേ. നില്ലവിടെ, മോളൊന്ന് നിന്നേ. അങ്ങനെ അങ്ങ് പോയാലോ? നല്ല സുന്ദരമായ പ്രദേശമല്ലേ, ഒന്ന് കറങ്ങാതെ പോയാൽ നഷ്ടമല്ലേ. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ കാണാൻ. കൂട്ടിന് ആളില്ലാത്തോണ്ടാണോ കറങ്ങാൻ പോകുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. അയ്യോ, അങ്ങനെ പറയല്ലേ. കറങ്ങാൻ പോവാൻ കൂട്ടിന് ആളില്ലാത്താണെങ്കി വിഷമിക്കണ്ട, ഞാൻ കൂടെ വരാം. അനാവശ്യം പറയരുത്. അനാവശ്യമല്ലടി, ആവശ്യമാ. നിന്നെ ഞാൻ കൊണ്ടുപോവാ. വാടി ഇങ്ങോട്ട്, വരാ ഇങ്ങോട്ട്. വാടി വാടി, ഇവിടെ ഇവിടെ വാടി. വരാ ഇങ്ങോട്ട്, വാടി ഇങ്ങോട്ട്. വാടി വാടി ഇങ്ങോട്ട്. വരാ ഇങ്ങോട്ട്. വാടി വാടി എന്താ പ്രശ്നം? ഏ ചേച്ചി, എനിക്ക് ഇയാൾ അറിയത്തില്ല. കറങ്ങാൻ പോവെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ കയറി പിടിച്ചു. അനാവശ്യം കാണിക്കുന്നോടാ. എങ്ങനെ നിന്നെ കൊണ്ടുപോവാ? ഇനി അനാവശ്യം പറഞ്ഞ നീ അനുഭവിക്കും. സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. ഓ, നീ കുറെ പഠിപ്പിക്കും. ഒന്ന് പോടി. സ്ഥലം വിടുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. തൽക്കാലം ഞാൻ പോവാം. ഈ സുകേഷിനെ നിനക്കറിയില്ല. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. എന്റെ മുഖത്ത് കൈവച്ച നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും. ഞാനിവിടൊക്കെ തന്നെ കാണും. പേടിപ്പിക്കാതെ പോടോ. എനിക്ക് വേണ്ടി ചേച്ചി വെറുതെ? അതൊന്നും സാരമില്ലടോ. ചേച്ചി, ഇതാ എന്റെ അച്ഛൻ, ഞാൻ ബിന്ദു. ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. എന്താ മോളെ പ്രശ്നം? അവൻ എന്റെ കയ്യിൽ കയറി പിടിച്ചു. തക്ക സമയത്ത് ചേച്ചി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. താങ്ക്സ് മോളെ, ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കത്തില്ല. മോള് ഇവിടെ? ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാ. ഓ, ഫാമിലിക്കൊപ്പം ഇവിടെ വന്നതാ. ചുമ്മാ ഒരു കറക്കം. മോള് സൂക്ഷിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. താങ്ക് യു ചേച്ചി. പോച്ച. ഇവളാള് കൊള്ളാലോ. ഈ ശൂരത്വമൊക്കെ ഇന്നത്തോടെ അവസാനിക്കും. രാത്രിയാവട്ടെ. നല്ല മനോഹരമായ റിസോർട്ട് അല്ലേ കല്യാൺ? അതെ. സത്യത്തിൽ സിംഗപ്പൂർ യാത്രയൊന്നും വേണ്ടായിരുന്നു, ഇവിടെ വന്നാ മതിയായിരുന്നു. ആ യാത്രയുടെ മൂഡ് വേറെ തന്നെ ആയിരുന്നില്ലേ സീത? ഒന്നുകൂടി ഒന്ന് സിംഗപ്പൂരിൽ പോണം നമുക്ക്. അജയ്ക്കും സ്വാദിക്കും കുഞ്ഞു പറഞ്ഞതിന് ശേഷം ആവാം ആ യാത്ര. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള യാത്രകൾ നല്ലതാ. വീട് ജോലിസ്ഥലം, ജോലിസ്ഥലം വീട്, അവിടെ മാത്രം ജീവിച്ച് തീർക്കുന്ന ചിലരുണ്ട്. എന്ത് സന്തോഷം അവരുടെ ജീവിതത്തില്. അതെ, നമ്മുടെ ഒന്നും ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല.
കിട്ടുന്ന ദിവസങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുക. അല്ലേ കല്യാൺ? ഇതാണ് പറ്റിയ സമയം. മനുഷ്യ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഞാനൊക്കെ വേണമെങ്കിൽ ഈ നിമിഷവും മരിക്കാം. പക്ഷേ ആകാശവും ഭൂമിയും സമുദ്രവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. മതി മതി, മരണത്തെ കുറിച്ച് സംസാരിച്ച് നീ ഈ സുന്ദരമായ രാത്രി കളയണ്ട. പിന്നെ എന്തിനെ കുറിച്ചാ സംസാരിക്കേണ്ടത്? സ്നേഹത്തെ കുറിച്ച് സംസാരിക്കാം, നമ്മുടെ പ്രണയത്തെ കുറിച്ച് സംസാരിക്കാം. എങ്കിലേ കല്യാണി ഇവിടെ നിന്ന് ഐ ലവ് യു സീതാന്ന് ഉറക്കെ വിളിച്ചു പറയും. അത് വേണോ? വേണോ. കല്യാണിന്റെ ശബ്ദം പ്രതിധ്വനിച്ച് പ്രകൃതി തന്നെ മടക്കി തരുന്നത് കേൾക്കാം. പറയ്. ജയശങ്കർ അവിടെ എത്തിക്കാണും, തീർത്തോളും അവളെ. കല്യാണിനെ തന്ത്രപരമായി അവിടെ നിന്ന് നീക്കണം. മോനും സീതയും എവിടെയാണുള്ളത്? ഇവിടെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിനടുത്തുണ്ട്. ഞാൻ മുറിയിലുണ്ട്. കല്യാൺ പെട്ടെന്ന് ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോ. ഞാൻ മുറിയിലുണ്ട്. കല്യാൺ പെട്ടെന്ന് ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഫോണില് പറയാലോ അമ്മേ. എന്താ കാര്യം പറഞ്ഞോ. ഓ പെട്ടെന്ന് പോവാം. സീത അവിടെ നിൽക്കട്ടെ. മൂർത്തി വിളിച്ചിരുന്നു. കമ്പനിയിലെ ഓർഡറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ. നീ ഒന്ന് വാ, പെട്ടെന്ന് പോവാം. ഈ അമ്മയുടെ ഒരു കാര്യം, എന്തോ കമ്പനി കാര്യം സംസാരിക്കാനുണ്ടെന്ന്. സീതയോട് നിൽക്കും, ഞാൻ പെട്ടെന്ന് വരാം. അല്ല ഞാനും വരാം. വേണ്ട, നമുക്ക് രാത്രി വൈകും വരെ ഇവിടെ ഇരിക്കാം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് താൻ എന്നെ വിളിച്ചിരുന്നതെങ്കിൽ അപ്പോ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാമായിരുന്നു. സീതയെ കൊന്നു എന്ന സന്തോഷ വാർത്ത.